മകളെ ആദ്യം ഓടി വന്ന് ചാച്ചയ്ക്ക് ഉമ്മ വരുന്നവന് രണ്ടു വട വാ. എന്താ നിന്ന് കളഞ്ഞേ? വാ മകളെ. അമ്മയല്ലേ കാലത്ത് വന്നത്? ചാച്ച എനിക്ക് കുടിക്കത്തില്ലെന്ന്. അടുത്ത ആഴ്ച മോലാളിലൂടെ വയനാട്ടിൽ പോകും. അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. ഒരു ഇത്തിരി എനിക്കൊന്നും കേക്കണ്ട. ഇതുകൊണ്ട് ഇനി മക്കൾക്ക് കൊടുക്കണം. നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാ മതി. അവര് കഴിച്ചതാ മുതല് നിന്നാണ് ഞാൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിനടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ. ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമൊന്നും പറഞ്ഞറിഞ്ഞ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വെറുതെ എണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാരും മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആപ്പീസ് പൂട്ടി പോകും കർത്താവേ. ചാണ്ടി എന്തോ കർത്താവേ? എടോ ചാണ്ടി, ഓ താനായിരുന്നു അല്ല വല്ല കേട്ടോ? എന്തോന്ന്? അലോൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല, താനൊരു കാലടി. ഓ, ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനാരെ മുട്ട ഫ്രീ. അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ച പഴയ നടുവേദന വരും. അന്നേരം ഒന്ന് ഏറിയാ ഒന്നര, അത് എന്നൊന്നുമില്ല. ഉണ്ടോ ആനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണോ? പോണം. ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, അതുകൊണ്ടേ കാര്യമുള്ളൂ. പോണം അല്ലേ? പോണം. ആരെങ്കിലും ടിക്കറ്റ് എടുക്കണ്ടോ? അവിടെ ടിക്കറ്റ് ഒരടിവാരം. എന്നപ്പടി ആൾ ഇറങ്ങാണ്ടോ? ആ ഉണ്ടോ? ഉണ്ട്. വേം വാ, ഇറങ്ങ, ഇറങ്ങ, വേഗം ഇറങ്ങ. ആ ഹിന്ദി പിടിക്കില്ലേ, ഇറങ്ങാന്ന്. മടി
അടിവാരത്തിൽ ടിക്കറ്റ് മേൽവാരത്തിൽ ഇറക്കല്ലേ. അയ്യടാ ഏ വണ്ടി എടുത്താ പറ. യാത്രക്കാരൻ ഇഷ്ടത്തില്ല ഇറങ്ങുന്നു. എല്ലാരും ഉണ്ടല്ലോ, സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂള് പഠിച്ചു കഴിഞ്ഞു, ഇനി കോളേജിലേക്കാ. ഡാ ഡാ ഡാ, യോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? മോലാളുടെ വീട്ടിൽ രണ്ടു പശുവിന് കൊടുക്കാൻ പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല, ചാച്ച മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരേക്ക് വല്ല ട്രിപ്പും പോയതാ? ചെലപ്പോ എന്നെ തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ചരിത്രം പറയാൻ നടക്കുവാണോടാ നീ? അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? മോനൂട്ടാ കരയല്ലേ, ദാ വരുന്നു. ഓ, വരുന്നൊന്ന് പറഞ്ഞില്ലേ. എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലമായിട്ട് ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്ക് ഉണ്ടാക്കി തന്ന അവസര ആനിയ കൊച്ചിനെ നോക്കി ഞാനിവിടെ ഇരിക്കാം. ഒരു മനുഷ്യ പറ്റില്ലാത്ത പെരുമാറ്റം കാണുന്നു അനി. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ ദൈവത്തിനാണ് സത്യം.